നമ്മൾ ഓർക്കണം, ഓവറോൾ നിഫ്റ്റി ഭയങ്കര ബുള്ളിഷാണ്. ഒരുപാട് നമ്മൾ നോക്കിയ പല സ്റ്റോക്കുകളും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് വെയിറ്റ് റെസ്റ്റ്ലെസ് ആവാനുള്ളൊരു ചാൻസസ് ഇവിടെ ഉണ്ട്. ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ ട്രേഡിംഗ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക് ഫോർമുലയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ട്രിക്ക് എന്നൊക്കെ പറയാം. നമുക്കറിയാം നമ്മൾ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാത്തത് ഓവർ ട്രേഡിങ്, നമ്മൾ കൃത്യമായിട്ടുള്ള മണി മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യാതിരിക്കുന്നത്, റിസ്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതിരിക്കുന്നത്, പ്രോപ്പറായിട്ടുള്ള എൻട്രി എക്സിറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും പക്ഷേ ആ സ്ട്രാറ്റജി കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യില്ല, എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണലി അഫക്റ്റഡ് ആയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ട്രേഡിങ്ങിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഒരുപാടുള്ള ഇമോഷണൽ ഇഷ്യൂസ് കാരണമാണ് അല്ലെങ്കിൽ ഇമോഷണലി അഫക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ട്രേഡിങ് നമുക്ക് ഫ്ലോപ്പായി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് കംപ്ലീറ്റ് ഒഴിവാക്കാനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എൻട്രി എക്സിറ്റ്, നിങ്ങളുടെ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ളത്, ആ സ്ട്രാറ്റജിയിലൂടെ തന്നെ പ്രോപ്പറായിട്ട് ട്രേഡ് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു മെത്തേഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവാം, പക്ഷേ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എനിക്കൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ട്രിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ജേണലിങ്, നമ്മുടെ ട്രേഡ് നമ്മൾ ജേണലിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെയൊക്കെ ട്രേഡിംഗ് കരിയറിൽ ആക്ച്വലി ഞാൻ ജേണല് കീപ്പ് ചെയ്യുന്നതിന് മുൻപും ശേഷവും വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് രണ്ടും വളരെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ട് തന്നെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ജേണലിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കും ഓക്കെ ഇത് കുറേ കേട്ടതാണിത് നമുക്കറിയാം എന്നുള്ള രീതിയിലൊന്നും മനസ്സിലാക്കണം. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനുള്ള നടന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ജേണലിംഗ് ശരിക്കും എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഞാനൊരു സ്ട്രാറ്റജി ബേസ് ചെയ്ത് തന്നെ പറയാം. അതായത് ചില സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മൂവിങ് ആവറേജ്, ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. യെസ്റ്റർഡേസ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ സ്ട്രാറ്റജി. അതായത് ഒരു സ്റ്റോക്ക് ഇന്നലത്തെ ഹയർ പ്രൈസ് ഉണ്ടല്ലോ, ഇന്നലത്തെ ഏറ്റവും ടോപ്പ് പ്രൈസിൻ്റെ മുകളിലോട്ട് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യണം, ബുള്ളിഷ് ആയിട്ടുള്ള എൻ്റർ എടുക്കണം, ബൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് കരുതുക. അപ്പോൾ ഈ സ്ട്രാറ്റജി നമ്മൾ ഓക്കെ ഈ സ്ട്രാറ്റജി നമ്മുടെ ഉള്ളിലുണ്ട്, ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ഇന്നലത്തെ ക്യാൻഡിൽ വരുന്നത്, ഓക്കെ അതിൻ്റെ ഹൈ ഇതാണ്, ഹൈ വരുന്നത് ക്യാൻഡിലിൻ്റെ. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, ഇന്ന് മാർക്കറ്റ് ഏകദേശം ഈ ഒരു പോയിന്റിൽ ഓപ്പൺ ചെയ്ത് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈ പോയിന്റിൽ ഓപ്പൺ ചെയ്ത് താഴോട്ടൊന്ന് പോയി, പിന്നെ മുകളിലോട്ട് പോവുകയാണ്, മുകളിലോട്ട് പോയി 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 ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി. ഓക്കെ, ഹൈ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് നടത്തി പിന്നീട് മുകളിലോട്ട് പോകുമ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് എൻട്രി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഔട്ടിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്. അതായത് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുക, ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്നലത്തെ ഹൈ, ഇന്നലെ ആ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തതിൻ്റെ ഹൈനെ മുകളിലോട്ട് ബ്രേക്ക് വരുന്ന സമയത്ത് എൻട്രി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത് നല്ല ആക്യുറസി ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ജേണലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇന്ന് ഓവറോൾ നിഫ്റ്റി നോക്കുന്ന സമയത്ത് ഭയങ്കര ബുള്ളിഷാ, അത് ഭയങ്കര എന്താ പറയുക, എല്ലാ സ്റ്റോക്കും നല്ല രീതിയിൽ കയറി കയറി പോകുന്നുണ്ട്. നമ്മുടെ സ്ട്രാറ്റജി ഇതാണ്. പക്ഷേ പല സ്റ്റോക്കും ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഇന്നലത്തെ ഹൈയുടെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്, അപ്പോഴൊന്നും നമുക്ക് എൻട്രി ഇല്ല അല്ലേ. അപ്പം അങ്ങനെ കുറേ സ്റ്റോക്കുകൾ വന്നു, ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല ബൂസ്റ്റ്, നല്ല എന്താ പറയുക, ഫോഴ്സിന് മുകളിലോട്ട് അങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഒരു സാധനം കയറും, ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറയുന്ന സംഭവം. അതായത് കുറേ സ്റ്റോക്ക് വളരെ പെട്ടെന്ന് മുകളിലോട്ട് കയറിയിട്ട്, ഐ മീൻ മുകളിലോട്ട് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ആഗ്രസീവായിട്ട് മുകളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വേഗം എൻട്രി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എൻട്രി മിസ്സാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് അറിയാതെ നമ്മുടെ മൈൻഡിലേക്ക് അത് വരും. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ സ്റ്റോക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റോക്ക് ഏകദേശം ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് സ്റ്റോക്ക് ഏകദേശം ഇതാണ് ഇന്നലത്തെ ക്യാൻഡിൽ വരുന്നത്. ഓക്കെ, ഇന്ന് ആ സ്റ്റോക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു ഉള്ളിൽ ഓപ്പൺ ചെയ്തു, എന്നിട്ട് മുകളിലോട്ട് അങ്ങനെ പോവാം. ഓക്കെ, മുകളിലോട്ട് പോയി വളരെ പെട്ടെന്ന് ബ്രേക്കും തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓർക്കണം, ഓവറോൾ നിഫ്റ്റി ഭയങ്കര ബുള്ളിഷാണ്. ഒരുപാട് നമ്മൾ നോക്കിയ പല സ്റ്റോക്കുകളും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് വെയിറ്റ് റെസ്റ്റ്ലെസ് ആവാനുള്ളൊരു ചാൻസസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ ചാൻസ് ഉള്ളത്?
മിക്കവാറും നമ്മൾ ഈ ഒരു ബ്രേക്കിൽ തന്നെ പോയിട്ട് എൻട്രി എടുക്കും. ഓക്കെ, വളരെ എന്താ പറയുക, ഹയർ ലെവലിൽ നിന്ന് തന്നെ നമ്മൾ എൻട്രി എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക, ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്തു. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷമായിരിക്കും ഈ സ്റ്റോക്ക് പിന്നീട് താഴോട്ട് വരിക. അപ്പോൾ താഴോട്ട് നിന്ന് താഴോട്ട് വന്ന് ചിലപ്പം ഈ ഒരു സപ്പോർട്ടിലെത്തി. ഈ സപ്പോർട്ടിലെത്തിയിട്ടും ചിലപ്പോൾ നിൽക്കില്ല, പിന്നെയും താഴോട്ട് തന്നെ ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ അടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു ട്രേഡ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു ട്രേഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി നമ്മളെ സ്ട്രാറ്റജിയുടെ പ്രോബ്ലം അല്ല. സ്ട്രാറ്റജിയിൽ നമുക്ക് എൻട്രി ഇതുവരെ കിട്ടിയിട്ടില്ല, അതിന് മുൻപ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു എന്താ പറയുക, ഒരു ലോസ് നമുക്ക് സംഭവിക്കും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അറിയാം നമ്മൾ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടില്ല എന്ന്. ചിലപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടാവില്ല അത്. നമുക്ക് ഓക്കെ, നമ്മൾ ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ തന്നെ എൻട്രി എടുത്തത്, പക്ഷേ മാർക്കറ്റ് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് ചിലപ്പോൾ എന്താ വരിക എന്നറിയോ, നമ്മൾ സ്ട്രാറ്റജീൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുത്ത ട്രേഡിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമായിട്ടേ വരും. അതായത് മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ട്രാറ്റജി വർക്ക് ആവാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് കയറുക, നമ്മൾ പോലും അറിയില്ല. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും, അല്ല ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജി അല്ല പ്രശ്നം, എടുത്ത തന്നെ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ ശരിക്കും ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ലോസൊക്കെ വന്ന നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ സ്ട്രാറ്റജിയിലല്ല നമ്മുടെ പ്രശ്നമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, അതിന് പകരം സ്ട്രാറ്റജിയുടെ പ്രശ്നമെന്ന് വിചാരിച്ച് സ്ട്രാറ്റജിക്ക് ഒരു നെഗറ്റീവ് വരും നമുക്ക്. അപ്പോൾ പിറ്റ് ഈസൺ ട്രേഡ് എടുത്തു, പിറ്റ് ഈസൺ ട്രേഡ് എടുത്തപ്പോൾ ശരിക്കും സ്ട്രാറ്റജിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ട്രാറ്റജിയും 100% സക്സസ് ആവില്ലല്ലോ, കുറച്ച് ട്രേഡുകൾ നമുക്ക് എന്താണ് ലോസ് വരും. ആ ലോസ് വരുന്ന ഒരു ട്രേഡാണ് രണ്ടാമത്തെ ദിവസം വന്നതെന്ന് വിചാരിക്കുക. അതായത് രണ്ടാമത്തെ ദിവസം നമ്മൾ ഈ നോയ്സും കാര്യങ്ങളൊന്നുമില്ല, അതായത് എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റൊന്നുമല്ല, നോർമൽ മാർക്കറ്റാണ്. നമ്മളൊരു ട്രേഡ് എടുത്തു, യെസ്റ്റർഡേസ് ഹൈയുടെ മുകളിലോട്ട് പോയി റീടെസ്റ്റ് അടിച്ച് മുകളിലോട്ട് പോയ സമയത്ത് തന്നെ നമ്മൾ എൻട്രി എടുത്തു. ഈ പോയിന്റിൽ തന്നെ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ദിവസം ഓൾറെഡി ഇവിടെ ലോസ് കിടക്കുന്നുണ്ട്, രണ്ടാമത്തെ ദിവസം കറക്റ്റായിട്ട് എൻട്രി എടുത്തു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വർക്ക് ആവാതെ താഴോട്ട് ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വിചാരിക്കുക. ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ നമ്മുടെ കോൺഫിഡൻസ് ഫുള്ള് പോകും. ഇന്നലെ ഓക്കെ, ഇന്നലെ ശരിക്കും സ്ട്രാറ്റജിയുടെ പ്രശ്നമല്ലായിട്ട് പോലും നമുക്ക് സ്ട്രാറ്റജിയുടെ പ്രശ്നമാണെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഉള്ളിലുള്ളത്. പോരാത്ത ഇന്ന് ശരിക്കും നമ്മുടെ സ്ട്രാറ്റജിയിൽ സാധാരണ വരേണ്ട ഒരു ലോസ് വന്നു, അതായത് സാധാരണ നമ്മുടെ ഈ ഒരു പ്രോബബിലിറ്റി കാരണം ഉണ്ടാകുന്ന ലോസ് വന്നു. അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് ലോസ് വന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രാറ്റജീനെ സംശയിക്കാൻ വേണ്ടി തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നല്ലൊരു സ്റ്റോക്കിൽ ഈ റീടെസ്റ്റ് നടന്ന് ബ്രേക്കൗട്ട് കിട്ടിയിട്ട് കറക്റ്റായിട്ടുള്ള എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നലെ പ്രോഫിറ്റ് കിട്ടുകയും ഇന്ന് ലോസ് വന്നാൽ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇന്നലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇന്ന് ലോസ് വന്നു എന്ന് വിചാരിച്ചാൽ അപ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ സാഹചര്യം വരുന്നതിന് പകരം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, നമ്മൾ സ്ട്രാറ്റജീനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, അതായത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ഈ ജേണലിംഗ് വഴി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ജേണലിങ്ങും എങ്ങനെ അത് സോൾവ് ചെയ്യും, ഈ ഒരു ട്രേഡ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ട്രേഡ്, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ എടുത്ത ഈ ഒരു ട്രേഡ് ഉണ്ടല്ലോ, ഈ ഒരു ട്രേഡ് നമ്മൾ വൈകുന്നേരം ജേണൽ ചെയ്യുമ്പോൾ നമ്മൾ എഴുതി വെക്കുക എന്താണെന്നറിയോ, ഞാൻ ഇന്ന് എടുത്തത് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡല്ല, ഞാൻ ഇന്ന് ഇമോഷൻ്റെ പുറത്ത് കുറച്ച് ഓവറായിട്ടുള്ള ഹയർ ലെവലിലാണ് ട്രേഡ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ സൂക്ഷിക്കണം, സ്ട്രാറ്റജി പക്കായിട്ട് ഫോളോ ചെയ്യണം, നിർബന്ധമാണ് എന്നാണ് ഞാൻ ഇന്നത്തെ ജേണലിൽ എഴുതി വെക്കുക. അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് എന്ത് വന്നു, സ്ട്രാറ്റജിനോട് വീണ്ടും കോൺഫിഡൻസ് വന്നു, ഞാനാണ് പ്രശ്നം ഉണ്ടാക്കി, ഞാൻ ഒന്നുകൂടെ നോക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം അങ്ങനെയാണെന്നുള്ളത് നമുക്ക് മൈൻഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജേണലിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്ര പെട്ടെന്നാണ് നമ്മൾ ആ സ്ട്രാറ്റജിനെ ബ്ലെയിം ചെയ്തിട്ട് ആ സ്ട്രാറ്റജി ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് വളരെ നമ്മുടെ സ്ട്രാറ്റജി തന്നെ, നമ്മൾ ഈ ജേണലിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം പുള്ളിഷ് അല്ലെങ്കിൽ വളരെ ആക്യുറസി ഇല്ല, ആക്യുറസി ഉള്ള നല്ല സ്ട്രാറ്റജി വരെ നമ്മൾ ഒഴിവാക്കും നമ്മുടെ ഇമോഷൻസ് കാരണം. നമുക്കിത് ട്രാക്ക് ചെയ്യാനുള്ള സമയമല്ല, നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ജേണലിംഗ് എഴുതുമ്പോൾ മാത്രമേ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലാത്ത ഒരു ട്രേഡറിനും ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ ആ ഒരു ഇമോഷൻ്റെ പുറത്ത് പെട്ടെന്ന് എടുക്കുന്ന ട്രേഡായിരിക്കും. അപ്പോൾ നമ്മൾ പല ചിന്തയായിരിക്കും നമുക്ക്, ചിലപ്പോൾ സ്ട്രാറ്റജി എന്ന് വിചാരിക്കും, ഒരു ബന്ധമില്ലാത്ത ചിന്തയൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടാവും, അത് നമുക്ക് മനസ്സിലല്ല. ഇത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ജേണലിങ്ങിൻ്റെ ബെനഫിറ്റ് അല്ലെങ്കിൽ ജേണലിൽ എഴുതി കഴിഞ്ഞാലുള്ള ബെനഫിറ്റ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളത് പറയാൻ കാരണം അതാണ്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ശീലം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമോഷൻസിനെ കുറിച്ചിട്ടുള്ള ട്രേഡിങ് സൈക്കോളജി റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജേണലിങ്ങിൻ്റെ ഒരു ചെറിയ ബെനിഫിറ്റ് കൊണ്ടാണ്. അത് നമ്മൾ എന്നും നമ്മുടെ ട്രേഡ്
നോട്ട് ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേഡ് വൈകുന്നേരം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ജേണൽ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കറക്റ്റായിട്ട് എവിടെയാണ് പ്രശ്നമെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് വളരെ പെട്ടെന്ന് നമ്മുടെ ഗ്രോത്ത് കൂടും. അതായത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ സോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ ട്രേഡിംഗ് ജേണി സക്സസ്ഫുള്ളാക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ഒരു 5ഓ 6ഓ 7ഓ പ്രാവശ്യം ഒരേ മിസ്റ്റേക്ക് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യമൊക്കെ സെയിം മിസ്റ്റേക്ക് സംഭവിച്ചാലേ നമ്മൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങില്ലേ ഓ ഞാൻ ഇത്രയും ദിവസം ഇതന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം നമ്മളെ പൈസ പോയാലേ നമ്മൾ മനസ്സിലാവുള്ളൂ. പക്ഷേ ജേണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഞാനിപ്പോൾ ചെയ്തത് റോങ് ആണെന്നുള്ളത്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ജേണി വളരെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ട്രേഡിങ്ങിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ട്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടല്ലത്, ഇത് കംപ്ലീറ്റ്ലി നമ്മളെ ചേഞ്ച് ആക്കും. അതായത് കംപ്ലീറ്റ് ഞാനിനി വരാൻ പോകുന്ന വീഡിയോസിൽ ട്രേഡിംഗ് ചെയ്യണൽ ഏതൊക്കെ സൈഡിലാണ് നമ്മുടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് ജസ്റ്റ് നമ്മുടെ സ്ട്രാറ്റജീനെ ബ്ലെയിം ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം. അതായത് നമ്മൾ സ്ട്രാറ്റജി വർക്കാവുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. ഓക്കെ സ്ട്രാറ്റജി 1-2 പ്രാവശ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ട് സ്ട്രാറ്റജി വർക്കാവുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മുടെ ബെനിഫിറ്റായി വരുന്നത്. പിന്നെ വേറെയും കുറേ ബെനിഫിറ്റുകൾ ട്രേഡിംഗ് ചാനലിനെ കുറിച്ചിട്ടുണ്ട്. ഇനി അതല്ലാതെ വേറെ ടെക്നിക്കുകളുണ്ട്, അതൊക്കെ ഞാൻ വരും ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് നല്ല കമൻറ്റുകളും ഒരുപാട് സപ്പോർട്ടും കിട്ടിയതുകൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് ഉള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.